Hi guys, welcome back to Malayali YouTube Live. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു എപ്പിസോഡാണ്. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അറിയത്തില്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ആഗ്രഹിക്കാം. ആക്ച്വലി വീഡിയോ ഈസ് ബേസിക്കലി ഫോർ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് അല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുടെ ബോഡി ഓവറോൾ ഡ്രൈ സ്കിൻ ആണ്. നിങ്ങൾക്ക് ഫുള്ളി ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ ഫുള്ളി മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ഹോൾ ബോഡിയിൽ വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഈ സംഭവം ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് സംഭവം എന്താണെന്ന് കാണണ്ടേ നിങ്ങൾക്ക്. ഞാനിവിടെ ഒരു ടാങ്കിന്റെ ബോക്സിലാക്കി വെച്ചേക്കുവാണ് ഈ സാധനം. ഇതെന്താണെന്ന് അറിഞ്ഞേ? ദിസ് ഇസ് പിന്നാക്ക്. പിന്നാക്ക് പിന്നാക്ക് എന്ന് പറയും. ബേസിക്കലി കൊപ്ര തേങ്ങ തേങ്ങ നമ്മൾ ഉണക്കിയിട്ടാണല്ലോ കൊപ്ര എന്ന് പറയുന്നത്. ആ കൊപ്ര ആട്ടിയിട്ടാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന പിന്നാക്ക്. ഇത് എനിക്കിപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ അവൈലബിൾ ആയിരുന്നു. ഇവിടെ എന്റെ തലയിൽ ആവശ്യം കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുള്ളതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല. സീരിയസ്ലി ഗൈസ്, ഞാൻ പറയുന്നത് പിണ്ണാക്കിനെ പറ്റിയാണ്. ഈ സംഭവം വീടുകളിലും മറ്റേ വെളിച്ചെണ്ണ ആട്ടുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാണും ഈ സംഭവം. അതല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പൊടിപ്പിക്കുന്ന മില്ലില്ലേ, അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും ഈ പിണ്ണാക്ക്. അതിന് മാത്രം പൈസയൊന്നും കൊടുക്കണ്ടെന്ന് തോന്നുന്നു. 19 രൂപയ്ക്കൊക്കെ അത്യാവശ്യം കിട്ടും. അപ്പൊ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള റെമഡി പറയുന്നത്. നിങ്ങളത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. കാരണം എൻ്റെ സ്കിൻ സ്പെഷ്യലി തൃശ്ശൂരുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും, വൃശ്ചികം തൊട്ട് ഭയങ്കര വൃശ്ചിക കാറ്റും കാര്യങ്ങളാണ്. ഈവൺ എന്തോ മകരമൊക്കെ ആയിട്ടും ഇതുവരെ നമ്മുടെ കാറ്റിനൊന്നും വലിയ ക്ഷാമമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതാണ് ഈ ഡ്രൈനെസ് എന്നാണ് കൂടുതലും പറയുന്നത്. ഇത് ആയുർവേദത്തിലാണ് ഇതിന് സജഷൻ തന്നിട്ടുള്ളത്, ഈ ഒരു പിണ്ണാക്കിന്റെ ഒരു പ്രയോഗം. ഓക്കെ, ഇത് അറിയോന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് പേര് കണ്ടിട്ട് പോലും തോന്നി സാധനമൊന്നും. എനിക്ക് സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു യൂസ് ഇതിന് പ്രതീക്ഷിച്ചില്ല. ഇത് ഈയിടെയായിട്ട് ആയുർവേദം ഒരു നമ്പൂതിരി പറഞ്ഞിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യണ്ടായിരുന്നത്. സംഭവം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയോണ്ട് പറയാണ്. അപ്പം ഈ സംഭവം നിങ്ങൾ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ആട്ടുന്നവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കൊപ്ര കൂടെ അല്ല, അതിന്റെ പിന്നാക്ക് കൂടെ വെളിച്ചെണ്ണ ആട്ടി മേടിക്കുമ്പോൾ മില്ലിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഇപ്പോൾ കുളിക്കാനായിട്ട് എടുക്കുന്ന വെള്ളം, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഹാഫ് ബക്കറ്റ് വെള്ളത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് പീസ് നമ്മൾ വെള്ളത്തിലിടുക. 1 അവർ കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ പിണ്ണാക്കിൽ ബാക്കി നിൽക്കുന്ന വെളിച്ചെണ്ണ ഫുള്ള് ഊർന്ന് വെള്ളത്തിന് ഒരു ഓയിലി ടെക്സ്റ്ററും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സംഭവം ഫുള്ള് ഡിസോൾവ് ആയിട്ട് അതിനൊരു സ്ക്രബ് പോലെ കിട്ടും. അപ്പോൾ ആ സ്ക്രബ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരച്ച് കുളിക്കും. സംഭവം അടിപൊളിയാണ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. എനിക്ക് ഞാനിത് പറയാനായിട്ട് മെയിൻ കാരണം അതാണ്. ഈ പിണ്ണാക്കിനെ പറ്റിയാണോ സംസാരിക്കുന്നതിൽ നിന്നവൻ ചോദിക്കുകയുണ്ടായിരുന്നു, പക്ഷെ പറയാതെ പറ്റില്ല. ഗൈസ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഡ്രൈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നിങ്ങളിത് ഡെയിലി കുളിക്കുമ്പോൾ ഇതുപോലെ 5 കഷ്ണം വെച്ചിടുക, ആ വെള്ളത്തിൽ കുളിക്കുക, അതിൻ്റെ ആ ഒരു കിടക്കുന്ന പൊടി വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കുളിക്കുക. നിങ്ങൾക്ക് ഇത് കഴിച്ചു വേണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. ഇനി അതല്ലെങ്കിൽ തന്നെ സ്ക്രബ് തന്നെ മതിയാവും മേത്തെ ഡേർട്ട് മൊത്തം പോകാനായിട്ട്. സോ ബോഡി സ്ക്രബും കൂടിയാണ്, പക്ഷെ മൈൽഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീടുകളിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ലോഷൻസ് ഒന്നും, ഞാൻ ലോഷൻ, ബോഡി ബട്ടർ, ബോഡി ക്രീംസ് എല്ലാം യൂസ് ചെയ്തിട്ടും ഇഫക്റ്റ് കാണാത്തോടത്താണ് എനിക്ക് അത്രയും ഇഫക്റ്റീവായിട്ട് തോന്നിയൊരു സാധനമാണ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അപ്പം ട്രൈ
അപ്പോൾ ഞാൻ ഇപ്പോ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഞാൻ ഇപ്പോ ഒരു 1 2 3 4 5 ഒരു 5 മീഡിയം പീസസ് ആണ് പിണ്ണാക്കിട്ടിട്ടുള്ളത് ഇനി ഇത് 1 ആവർ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇത് എടുത്ത് ഉപയോഗിച്ച് കുളിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം വെള്ളത്തിൽ ഇട്ടതിനു ശേഷം 1 ആവർ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ഇപ്പോ കാണിക്കാനായിട്ട് പോകുന്നത് गाइस अब इधर 1 आवर കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിന്റെ ഒരു കളർ കളർന്ന് ശേഷം ഫുൾ ഓയിലി ഓയിലി ആയിട്ട് ഇങ്ങനെ വരണമാണ് അപ്പോൾ ഇത് നമ്മൾ മേക്ക് കൊണ്ട് ഒഴിക്കാം പ്ലസ് ഇതിന്റെ അടിയിൽ ഇതിന്റെ സെഡിമെന്റ്സ് ഉണ്ടാവും ഇഫ് യു ടേക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ കുളിക്കുമ്പോൾ ദാ ഇതുപോലെ തരികൾ ഉണ്ടാവും ഈ തരികൾ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 സ്ക്രബ് ചെയ്ത് കുളിക്കാം हाइड्रेटेड स्किन ഇത് ഒരുവിധം ഡ്രൈനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ള എല്ലാവർക്കും ലൈക്ക് എക്സിമ സോറിയാസിസ് അങ്ങനെയുള്ള അസുഖങ്ങളില്ല സ്കിൻ ഡിസീസസ് ഒരുപാടുള്ളവർക്ക് കൂടുതലും ഡ്രൈനെസ് കൊണ്ടായിരിക്കും സ്കിൻ ഡിസീസസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫക്റ്റീവായിട്ടും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയണം അപ്പോൾ അത് തേച്ച് വരച്ച് കുളിക്കുക നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറട്ടെ പ്രത്യേകിച്ച് കാബിൻ ഫ്ലൂ ആവാനായിട്ട് ട്രൈ ചെയ്യുന്നവരോട് നിങ്ങളുടെ സ്കിന്ന് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് അതുപോലെ ഡ്രൈ സ്കിൻ വളരെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഇത് ട്രൈ ചെയ്യാൻ എന്നിട്ട് ഇതിൻ്റെ കമൻസ് പറയാനായിട്ട് മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ ടേക്ക് കെയർ